നമസ്കാരം, ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. വിജയം ഉറപ്പിച്ച് അഹങ്കരിച്ചു നിന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ രാത്രി ലഭിച്ചത്. നെതന്യാഹുവിന്റെ ഉറക്കം കളഞ്ഞ രാത്രി എന്ന് തന്നെ പറയാം. ഇസ്രായേലിൽ ഇറാൻ മിസൈൽ തൊടുത്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാൻ അയച്ച 200-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ തെല്ലവീവ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത്. മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം. ബെൻഗുരിയോൺ ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തി. വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. റെയിൽ ഗതാഗതവും നിർത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബങ്കറുകളുടെ സുരക്ഷയിൽ കഴിച്ചുകൂട്ടി. ഇറാൻ തിരിച്ചടിക്കില്ലെന്ന കണക്കുകൂട്ടലുകൾ തെറ്റിയതോടെ ഇനി എന്ത് എന്ന വിഭ്രാന്തിയിലാണ് നെതന്യാഹുവും സൈനിക നേതൃത്വവും. മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ മിസൈൽ ആക്രമണം പരാജയമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും പറയുന്നത്. ഇറാഖിലും ജോർദാനിലും US സെൻട്രൽ കമാൻഡ് ഇടപെടൽ മൂലം നിരവധി ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചതായി പെന്റഗൺ അറിയിച്ചു. അതേസമയം സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈലുകൾ വ്യാപക നാശനഷ്ടങ്ങളും ആളപായവും സൃഷ്ടിച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിക്കുകയാണ്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയുടെ ആദ്യഘട്ടം മാത്രമാണിതെന്ന് ഇറാൻ വ്യക്തമാക്കി. പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഏതറ്റം വരെ പോകാനും സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യം പിന്തുണച്ചാൽ മേഖലയിൽ അവരുടെ ആസ്ഥാനങ്ങൾക്കും താല്പര്യങ്ങൾക്കുമെതിരെ മാരക തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ സൈനിക മേധാവി താക്കീത് നൽകുന്നുണ്ട്. ഇത് അമേരിക്കയെ ഉദ്ദേശിച്ച് തന്നെയാണ്. ബെയ്റൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെ പിന്തുണച്ച് പ്രകടനവും നടന്നു. ടെഹ്റാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി തിരിച്ചടി ആഘോഷമാക്കി. അതേസമയം ഉചിത സമയത്തും സ്ഥലത്തും തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലാ യുദ്ധ സാധ്യത വർദ്ധിച്ചതോടെ ഇറാഖ്, ജോർദാൻ, ഇസ്രായേൽ, ലബനൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10 വരെ ടെഹ്റാൻ വിമാനത്താവളം അടച്ചിടും. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും ഉറപ്പു നൽകി. സംഘർഷം വ്യാപിച്ചതോടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അടിയന്തര UN സുരക്ഷാ സമിതി ഇന്ന് യോഗം ചേരും. അതിനിടെ ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ കരസേന ഇതുവരെ ലബനാൻ അതിർത്തി കടന്നിട്ടില്ലെന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നും ഹിസ്ബുള്ള ആവർത്തിച്ചു. ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 100 കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇതിനോടകം വർഷിച്ചിട്ടുള്ളത്.